ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് തെരുവ് നായയുടെ ആക്രമണം മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ പരിക്ക് പറ്റി ചികിത്സ ആവശ്യമായിട്ട് വന്നു, അങ്ങനെ നിങ്ങൾക്ക് തെരുവ് നായയുടെ ആക്രമണം മൂലം നാശനഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കും. ഏകദേശം ഒരു 90% ആളുകൾക്കും ഈ ഒരു കാര്യം അറിയില്ല. എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എമൗണ്ട് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എനിവേ, നമുക്കറിയാം തെരുവ് നായയുടെ ആക്രമണം മൂലം ഒരുപാട് ആളുകൾക്കാണ് പരിക്കുകളൊക്കെ പറ്റുന്നത്. അപ്പം ഈ ഒരു കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി തെരുവ് നായയുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരു പൊതു ഹർജി സമർപ്പിച്ചു. ഇങ്ങനെ തെരുവ് നായയുടെ ആക്രമണം മൂലം നാശനഷ്ടം സംഭവിക്കുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുഹർജി സമർപ്പിച്ചത്. സുപ്രീം കോടതി അത് വിശദമായിട്ട് പരിശോധിച്ചു. അതിനുശേഷം അത് കൊടുക്കണം എന്ന് സുപ്രീം കോടതിയും ഉത്തരവിട്ടു. ബന്ധപ്പെട്ട പഞ്ചായത്ത്, ബന്ധപ്പെട്ട വില്ലേജ്, ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ 2016 രൂപീകരിച്ച സമിതിയാണ് ശ്രീജഗൻ കമ്മിറ്റി. എറണാകുളം ജില്ലയിലാണ് ഈ ഒരു കമ്മിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെരുവ് നായയുടെ ആക്രമണം നിങ്ങൾക്ക് ഉണ്ടായി, നല്ല രീതിയിൽ പരിക്ക് പറ്റി, ഹോസ്പിറ്റലിൽ ചികിത്സ ആവശ്യമായിട്ട് വന്നു, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ, എവിടെ നിന്ന് സംഭവിച്ചു, എപ്പോഴാണ് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വെള്ളപ്പേപ്പറിൽ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ചികിത്സക്ക് ആവശ്യമായിട്ട് വന്ന മുഴുവൻ ബില്ലുകളും, നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ബില്ലുകളും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾ വെക്കുക. കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കണം. അപ്പോൾ ഈ അപേക്ഷയോടൊപ്പം വെക്കുക. അതിനുശേഷം ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ തപാൽ വഴിയോ നിങ്ങൾ ശ്രീജഗൻ കമ്മിറ്റിയിലോട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കണം. അപ്പോൾ ഈ ഒരു തപാൽ വഴി അയക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്രസ്സ് വിശദമായിട്ട് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു, അവിടെ നിന്നും അത് വെരിഫൈ ചെയ്യും, പരിശോധിക്കും, പഞ്ചായത്തിൽ അതിൻ്റെ വെരിഫിക്കേഷൻ വരും, അതിനുശേഷം എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ചികിത്സക്ക് ആവശ്യമായിട്ട് എക്സ്പെൻസ് ആയിട്ട് വന്ന എമൗണ്ട് എത്രയാണോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് നഷ്ടപരിഹാരം എമൗണ്ട് ആയിട്ട് ലഭിക്കുക. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല ഇൻഫർമേഷനുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.